मुखति भाव क्यों लक्षण इंजीनियर सार इंजीनियर सार पणकार वेरपा ई निकुणी पणकारन तंडितिर कूल वेले चोरुम इवन कष्टपुट स्वंत आ मुड़े पे यावन कल्याण कहचान तीन नी पे कलो नाला निश्चय नि बंधु आरेलो अब नाला वीटल ए या पावप्ठवे शंगुण जानुने जीवनपोले नोकू बंधम तांगाम कौन तृप्ति नी ए नोकी अड़कल विटे जानवे कापी पलहर को चेटन विो या मणि कटोला नी यासा मे उड़े विवाह एग्रह जोली भर्ता विवरे गुणदोषिकवकाश जानुनेचार या सब अम्मावे तलकूरी निकायो नि वह वरती या पे कटिचल शरी चेरी सामने या शंकुण नी पेड़ एनिये नी कल्याण कह विद्याभ्यास अगले
പഠിച്ചവരൊന്നും പ്രേമിക്കാനും പാടില്ല സാറേ. സാർ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സാറിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് പിടിവാശിക്കാരനായ എന്റെ ഭർത്താവ് ആ മുറുക്കാൻ കടക്കാരനെ ജാനുവിനെ പിടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. സാറ് ശരിക്കും ഒരാളാണെങ്കിൽ പലതും ചെയ്യാൻ കഴിയും. പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ്, താണ നിലത്തെ നീരോടും. എന്റെ ജാനുവിനാ തെറ്റിപ്പറ്റി പോയത്. ഇനി എല്ലാം വിധി പോലെ നടക്കട്ടെ. സാറ്, സാറിന്റെ പഠിപ്പും തലയും വെച്ച് അവിടെ ഇരുന്നോണം. ശങ്കുണി, ഇങ്ങോട്ടിറങ്ങി വാടാ, ഇറങ്ങി വാടാ. താൻ ആരാ? മണവാളനും ഏ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ മാടത്തിൽ ഇരുന്നോളും. ജാനുവിനെ കെട്ടാൻ വന്നിരിക്കുന്നു ഒരു കൊരങ്ങൻ. താൻ ഇന്നേ വരെ കണ്ണാടി തന്റെ മോൻ കണ്ടിട്ടില്ലേ? ചുമ്മാ കമലാക്ഷി എന്ന് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടാ ഞാൻ ജാനുവിനെ കെട്ടുന്നത്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഭർത്താവ് അങ്ങനെ പറഞ്ഞാലേ ഭാര്യ ഇതാ ഇങ്ങനെ പറയുന്നു. കല്യാണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കേറി വന്നാലേ ഒന്ന് കുഴിച്ചു മുടിക്കളെ. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവനും കയ്യിലോരോ ചൂലുമായി വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. ചെവിക്കുന്നുള്ളിക്കോ? വരടി. കല്യാണം കഴിച്ചില്ലെങ്കിൽ വാസുണ്ട് എന്നെ കൊല്ലും, കല്യാണം കഴിച്ചാ കമലാക്ഷി അമ്മ കൊല്ലും. ഏതായാലും എന്റെ ഗതി പോക്ക് തന്നെ. ഒരു 50 പേർക്കെങ്കിലും ഊണൊരുക്കണ്ടേ? 50 പേർക്കോ? 75 പേർക്കെങ്കിലും കരുതുന്നു. കടപ്രഥമനോ കടലപ്രഥമനോ രണ്ടും ഇരിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടർക്ക് പത്തിരി ഇറച്ചും സ്പെഷ്യലായി വേണം. അതിന്റെ കാര്യം ഞാൻ ഇട്ടിരിക്കുന്നു. ശരി, നിങ്ങൾ കൊട്ടിലും മണ്ഡപവും ശരിയാക്ക്, ഞാൻ മറ്റു കാര്യങ്ങൾ നോക്കട്ടെ. കളസവും വിട്ട് ജീപ്പുമായി നടന്ന് പ്രേമിച്ച പോലെ പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തന്റെ ഇടമാണിനുണ്ടായി. ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. നിന്റെ ചേട്ടന്റെ മനസ്സ് മാറുന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ തെറ്റ് എനിക്ക് ചെയ്യേണ്ടി വരും. നീ എന്നെ അനുസരിച്ചാൽ മാത്രം മതി. പറയൂ ജാനോ, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ? പറയൂ ചേച്ചി. ഇതെന്തിരിപ്പായിരിക്കുന്നത്? ഇത്ര നേരം തളർന്നുപോയോ? ഇരുട്ടി വെളുത്ത ഉടനെ കല്യാണോ? തോമസ, നീയല്ലേ മാലയുടെ കാര്യമായിട്ടത്? സമയമാകുമ്പോ മാലയൊക്കെ വരുവണ്ണ. കാതറേ, തേങ്ങയെല്ലാം കൊണ്ടുവന്നോ. കൊണ്ടുവരാമണ്ണ. കൈ പോയെന്ന് വെച്ച് ഞാൻ നിന്റെ ഒക്കെ കാല് പിടിക്കുന്നു വിചാരിക്കരുത്. സമയമാകുമ്പോ എല്ലാ തണ്ടികളും തനിയറം കാണിക്കും. വാസുണ്ടെങ്ങനെ ഈ ബഹളം വയ്ക്കുന്ന എന്തിനാ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അന്നം പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. കാര്യം ഞങ്ങൾ ഏറ്റെണ്ണ.